ആസാം മിസോറാം അതിർത്തി തർക്കം ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന അക്രമ സംഭവങ്ങൾ മുതലെടുക്കാൻ നമ്മളുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ വലിയ ശ്രമം നടത്തി. അതിന്റെ ഭാഗമായി ലോക്സഭയിൽ കോൺഗ്രസിന്റെ എം പി റിബൺ ബോറയും തൃണമൂൽ കോൺഗ്രസിന്റെ എം പി ഡെറക് ഒബ്രൈനും ഈ വിഷയം ഉയർത്തുകയുണ്ടായി. ഈ ഒരു നീക്കം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഈ സംഘർഷം നടന്ന രാത്രിയിൽ തന്നെ ആസാമിന്റെ മിസോറാമിന്റെ മുഖ്യമന്ത്രിമാരുമായി അമിത്ഷാ സംസാരിക്കുകയും ഉടൻ തന്നെ അവിടുന്ന് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയെ പിൻവലിപ്പിക്കുകയും കേന്ദ്രസേനയെ അവിടെ വിന്യസിക്കുകയും ചെയ്തു. ഇത് തന്നെ ഒരു ചടുലമായ നീക്കമാണ്. ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികൾ അത്രയും കരുതിയില്ല. കാരണം പ്രതിപക്ഷ പാർട്ടികൾ ഇത് ഒരു വലിയ രീതിയിൽ ഒരു പ്രക്ഷോഭമായി മാറും എന്ന് കരുതിയിടത്താണ് അമിത്ഷായുടെ ഒരു ചടുല നീക്കം അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത, ഇരു സംസ്ഥാനങ്ങളും ഈ കേന്ദ്രത്തിൻ്റെ നീക്കത്തെ അനുകൂലിച്ചിട്ടുണ്ട്. അതായത് ഈ അതിർത്തി പ്രദേശത്ത്, അതായത് ദേശീയപാത 306 കടന്നു പോകുന്ന ഈ അതിർത്തി പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ സംഘർഷമുള്ളത്. ഇവിടെ കേന്ദ്രസേന ഉണ്ടാകും. ഒപ്പം തന്നെ രണ്ട് ജില്ലകളുടെ ഭാഗത്തും ഇനി പോലീസ് ആയിരിക്കില്ല, ഈ കേന്ദ്രസേന ആയിരിക്കും ഇനി ഈ ക്രമസമാധാന നിലയുടെ കാര്യങ്ങൾ നോക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു തർക്കത്തിന് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ആസാമിൻ്റെ റിസർവ് വനത്തിനുള്ളിൽ മിസോറാം ഒരു സായുധ പോലീസിൻ്റെ ക്യാമ്പ് ആരംഭിക്കാനുള്ള ശ്രമം നടത്തി എന്നാണ് ആസാം പറയുന്നത്. ഒപ്പം തന്നെ മിസോറാം പറയുന്നത് ഈ ആസാമിലൂടെ കടന്നു പോകുന്ന ദേശീയപാത, ഈ ദേശീയപാതയിലേക്ക് എത്താൻ ഈ കൊളാസിബ് എന്ന് പറയുന്ന ഈ മിസോറാമിന് ജില്ല വഴി ഒരു വഴിയുണ്ട്. ഈ വഴിക്കുള്ള കടന്നു വരുന്ന വാഹനങ്ങളെ ആസാം പോലീസ് തടഞ്ഞു നിർത്തുന്നു, വാഹനങ്ങൾ തകർക്കുന്നു എന്നാണ് മിസോറാം പറയുന്നത്. ഏതായാലും ഇതിൻ്റെ ആത്യന്തികമായ വിഷയം ഈ അതിർത്തി നിർണയിക്കുന്ന, ഇല്ലെങ്കിൽ കൃത്യമായ അതിർത്തി നിർണയിച്ചായിട്ടുള്ള രേഖകളോ അല്ലെങ്കിൽ അതിൻ്റെ അടയാളങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഈ അടയാളങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു എന്ന് ഇരു സംസ്ഥാനങ്ങളും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അടയാളങ്ങളൊന്നും തന്നെ കാണുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പോകുമ്പോൾ. എന്നാൽ ഈ ആസാമിൻ്റെ കച്ചാർ, മിസോറാമിൻ്റെ കൊളാസബ് എന്നീ രണ്ട് ജില്ലകളാണ് ഏറ്റവും കൂടുതൽ സംഘർഷം ഉള്ളത്. കാരണം ഇതുവഴിയാണ് ഇരു സംസ്ഥാനത്തേക്ക് ദേശീയപാത കടന്നു പോകുന്നത്. ഈ രണ്ട് ജില്ലകളുടെയും ദേശീയപാതയുടെയും നിയന്ത്രണം കേന്ദ്രസേന ഏറ്റെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ അമിത്ഷാ നൽകിയിരിക്കുന്ന നിർദ്ദേശം രണ്ട് മുഖ്യമന്ത്രിമാരോടും എത്രയും പെട്ടെന്ന് ചർച്ചകൾ ആരംഭിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ മുമ്പ് സുപ്രീം കോടതിയും പറഞ്ഞിരുന്നതാണ്. കാരണം മുഖ്യമന്ത്രിമാർ നടത്തുന്ന ചർച്ചകൾ കൂടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുള്ളൂ. പക്ഷേ കാലങ്ങളായി ഇതിനാരും മുൻകൈ എടുത്തിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇരു മുഖ്യമന്ത്രിമാരുമായി ഉദ്യോഗസ്ഥലത്തിലും ചർച്ചകൾ ആരംഭിക്കുക, ഈ ചർച്ചകളുടെ ഒടുവിൽ മാത്രം കേന്ദ്രം ഇടപെടും. ഏതായാലും അതുവരെ ഇരു സംസ്ഥാനത്തെയും ഈ രണ്ട് ജില്ലകളുടെയും ക്രമസമാധാന ഉത്തരവാദിത്തം കേന്ദ്രത്തിൻ്റെ സേനയ്ക്കായിരിക്കും. ഒപ്പം തന്നെ ദേശീയപാതയുടെ ഉത്തരവാദിത്തം കേന്ദ്രസേനയ്ക്കായിരിക്കും. ഇരു സംസ്ഥാനങ്ങളും എത്രയും പെട്ടെന്ന് ചർച്ച നടത്തുക, അനവധി ചർച്ചകളിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ, അവസാന നിമിഷത്തിൽ കേന്ദ്രം ഇടപെടാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഈ കേന്ദ്രത്തിൻ്റെ ഈ നിർദ്ദേശം ഇപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളും അംഗീകരിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.